ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെച്ചസ് വേൾഡ്. ഇന്ന് ഞാൻ കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ആങ്ങളയുടെ വീടാണിത്. വീട്ടിൽ കൂടലിന് ശേഷം നടന്ന ഒരു കുഞ്ഞു സൽക്കാരം, അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. അത് ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. തലശ്ശേരി മായിസ് സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരൈറ്റമാണ് അൽസ. പോളിഷ് ഗോതമ്പ് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അൽസ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അൽസ നല്ല മുഞ്ച് തേറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അതുപോലെ തൈര് ചേർത്ത ഈ സാലഡും ബിരിയാണിയുടെ കൂടെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ്. പിന്നെ പൈനാപ്പിൾ കൊണ്ടുള്ള ഈ സാലഡ്, ഇത് പച്ചമുളകും മല്ലിയിലയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് ബിരിയാണിക്കട്ടന്. പുതിനയിലയും ഗ്രാമ്പും ഒരു ഏലക്കായും കുറച്ച് ചായപ്പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റുള്ള കട്ടൻ റെഡിയായി. നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മളിത് ദം പൊട്ടിക്കുകയാണ്. ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തതാണ്. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ബിരിയാണിയും എല്ലാം നമ്മൾ ടേബിൾ മേൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ തൈര് ചേർത്ത സാലഡ്, ചട്നി, അച്ചാർ. പിന്നെ നമ്മൾ വത്തക്കയും പൈനാപ്പിളും പിന്നെ നമ്മുടെ മുഞ്ചത്തി അലസിയും. ഇതിൻ്റെ കൂടെ വിട്ടുപോയ ഒരു ഐറ്റം ഉണ്ട്, മുട്ടമാല. മുട്ടമാലയും നമ്മുടെ തലശ്ശേരി സൽക്കാരങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരൈറ്റമാണ്. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോണ് കുട്ടികളുടെ കയ്യിൽ തന്നെയായിരുന്നു. ഭക്ഷണത്തിന് ശേഷം പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. കേക്കും പിന്നെ ഡോണട്ട്സും ഉണ്ടായിരുന്നു. എൻ്റെ ആങ്ങളുടെ മോനാണ് കേക്ക് കട്ട് ചെയ്തത്. വളരെ ടേസ്റ്റിയായ കേക്കായിരുന്നു. കേക്കോ ക്ലോക്കിൻ്റെ ഇവരുടെ കേക്കാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും ബൈ.